ഈ ഒരു ആൾക്കൂട്ടം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ജന്തർ മന്ദറിൽ ബാരിക്കേഡുകൾ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു ആൾക്കൂട്ടം ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഒരു വലിയ ആൾക്കൂട്ടം ഫൈറ്റ് ടു പ്രൊട്ടക്ട് ഫെഡറലിസം എന്ന ബാനർ ഏന്തിയ മുഖ്യമന്ത്രിയുടെ പ്രതിഷേധ മാർച്ചിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട്. ബാനറുകൾ ഏന്തി, പ്ലക്കാർഡുകൾ ഏന്തി, ഈ വലിയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് അടുക്കുകയാണ്. ഇനി കഷ്ടിച്ച് 50 മീറ്റർ ദൂരം മാത്രമേ ജന്തർ മന്ദറിലെ വേദിയിലേക്കുള്ളൂ. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉണ്ട്, ജോസ് കെ മാണിയുണ്ട്, സി പി ഐ മന്ത്രിമാരായ കെ രാജനുണ്ട്, ഒപ്പം തന്നെ ജി ആർ അനിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്. എല്ലാ പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഇടതുപക്ഷത്തിലെ നേതാക്കളും ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ എത്തിച്ചേർന്നിരുന്നു. ആ ദൃശ്യങ്ങൾ അടുത്ത സമയം പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സീതാറാം യെച്ചൂരി, എൻ ബാലഗോപാൽ, ജോസ് കെ മാണി തുടങ്ങിയവർ അണിനിരക്കുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവരും ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരാനെ പ്രതിഷേധ മാർച്ചിന്റെ ബാനറിന് തൊട്ടു പിന്നിൽ അണിനിരക്കുന്നുണ്ട്. ഒപ്പം കെ വി തോമസ് മാഷാണ് ഇതിനെ ഡൽഹിയിൽ ഏകീകരിക്കുന്നത്, ഏകോപനം നിർവഹിക്കുന്നത്. കെ വി തോമസ് ആണ്. ഇപ്പോൾ റൈറ്റ് ടു പ്രൊട്ടക്ട് ഫെഡറലിസം എന്ന ബാനർ, ഫെഡറലിസം സംരക്ഷിക്കാൻ കേരളത്തിന്റെ പോരാട്ടം എന്ന് മലയാളത്തിലും ഫൈറ്റ് ടു പ്രൊട്ടക്ട് ഫെഡറലിസം എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിരിക്കുന്ന ബാനറും പിടിച്ചുകൊണ്ടാണ് ഈ ഈ പ്രതിഷേധ മാർച്ച് ജന്തർ മന്ദറിന് സമീപത്തേക്ക് എത്തിച്ചേരുന്നത്. അല്പസമയത്തിനുള്ളിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധ സമ്മേളനം ആരംഭിക്കും. പ്രതിഷേധ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കേരളം അടക്കമുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്ക് പീഡനവും മറ്റ് ബി ജെ പി സംസ്ഥാനങ്ങൾക്ക് ലാളനയും എന്ന വിചിത്രമായ യുക്തിയാണ് കേന്ദ്രത്തിൻ്റെതെന്നും കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് എന്നുമുള്ള സംസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മന്ത്രിമാർ അവരുടെ കൈകളിൽ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമ്മേളന നഗരിയിലേക്ക്, സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരുന്നത്. ജന്തർ മന്ദറിലേക്ക് ഏകദേശം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. കേരള ഫൈറ്റ് ടു പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നതാണ് പല പ്ലക്കാർഡുകളിലും കാണുന്നത്. കേരളത്തിന് അനുമതി ലഭിക്കാനുള്ള തുക അനുവദിക്കണം, ഫെഡറലിസത്തെ സംരക്ഷിക്കണം, ഭരണഘടനയെ സംരക്ഷിക്കണം തുടങ്ങി വിവിധ പ്ലക്കാർഡുകൾ എന്തുന്നത് മന്ത്രിമാരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ റിസർവ് ബാങ്കിന് അന്ന് സഹകരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിലാണ് ഇതേപോലെ മന്ത്രിമാർ അണിനിരുന്നത്. ഇപ്പോൾ ഡി രാജ കൂടി ചേരുന്നുണ്ട്. സി പി ഐയുടെ മുതിർന്ന നേതാവ് ഡി രാജ, സീതാറാം യെച്ചൂരി, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളാണ് ഈ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബാരിക്കേഡ് വെച്ച് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ അവിടെ സമാധാനപരമായി തന്നെയാണ് ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുന്നത്. എം എൽ എമാർക്കൊപ്പം ദില്ലി സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും ആം ആദ്മി പാർട്ടിയുടെയും ഡി എം കെയുടെയും പ്രതിനിധികൾ കൂടി ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നിട്ടുണ്ട്. എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി, സീതാറാം യെച്ചൂരി, ഒപ്പം ഡി രാജ, എം എ ബേബി, മുതിർന്ന നേതാക്കളെല്ലാവരും ഈ മാർച്ചിൽ അണിനിരക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വലിയൊരു ആൾക്കൂട്ടമുണ്ട്. കേരള പോരാടുകയാണ്, ഈ കേരളത്തിന്റെ പോരാട്ടം ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പ്ലക്കാർഡുകൾ കയ്യിലേന്തി മന്ത്രിമാരും ഇടതുപക്ഷത്തെ മറ്റ് മുതിർന്ന നേതാക്കളും ജന്തർ മന്ദറിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുന്നിൽ നിന്നുകൊണ്ട്, ബാനറിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിനെയും സംഗമത്തെയും ഒക്കെ ഏകോപിപ്പിക്കുന്നത് കെ വി തോമസ് ആണ്. സീതാറാം യെച്ചൂരി മാർച്ചിൽ പങ്കെടുക്കുന്നു, ഡി രാജ മാർച്ചിൽ പങ്കെടുക്കുന്നു, വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. 4 തട്ടുകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വേദിയിലേക്കാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തിച്ചേർന്നിരിക്കുന്നത്. ബിനോയ് വിശ്വം, സീതാറാം യെച്ചൂരി, ഡി രാജ തുടങ്ങിയവർ വേദിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇടതുപക്ഷത്തെ നേതാക്കൾ ഈ കേരളത്തിന് വേണ്ടി ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിചേരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കേരളമടക്കമുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്ക് നേരെ കേന്ദ്രത്തിന്റെ പീഡനവും ബി ജെ പി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ലാളനയും എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇന്നലെ മുഖ്യമന്ത്രി ഉയർത്തിയത്. സമാനമായ വിമർശനം ഇന്നും ഉയർത്താനാണ് സാധ്യത. അല്പസമയത്തിനകം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി രാജയും സീതാറാം യെച്ചൂരിയും അടക്കമുള്ള മുതിർന്ന സി പി എം നേതാക്കൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ സീതാറാം യെച്ചൂരി രാജ്യത്തെ ഈ പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. ഡി രാജയും ബിനോയ് വിശ്വവും അടക്കമുള്ളവർ ഇപ്പോൾ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വേദിയിൽ മന്ത്രിമാരെല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് എത്തുകയാണ്. വേദിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾക്കും മറ്റ് എം എൽ എമാർക്കും ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടമുണ്ട്. അതിന് തൊട്ടുപിന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഈ മാർച്ച് കാണാനായി എത്തിയിരിക്കുന്ന, മാർച്ചിൽ ഐക്യദാർഢ്യവുമായി എത്തിയിരിക്കുന്ന ഡൽഹിയിലെ മലയാളി സംഘടനകൾക്കും ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നവർക്കും ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ കർണാടക സർക്കാർ
ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും അടക്കമുള്ളവർ കർണാടക സർക്കാർ ഈ ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച അതേ വേദിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധ പ്രകടനവും നടക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ കേന്ദ്ര വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്യാൻ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ നിന്നും പ്രസംഗപീഠത്തിലേക്ക് എത്തും. 2 മണിക്കൂർ സമയമാണ് നിലവിൽ ഈ പ്രതിഷേധ സമ്മേളനത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിയോടുകൂടി ഈ പ്രതിഷേധ സമ്മേളനം അവസാനിക്കുമെന്നാണ് കരുതുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി, ഒപ്പം ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും ശരത് പവാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളും അല്പസമയത്തിനുള്ളിൽ ജന്തർ മന്ദറിലെ ഈ വേദിയിലേക്ക് എത്തുന്നു. തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. തുടർച്ചെ 2-ാമത്തെ ദിവസമാണ് ഒരു ബി ജെ പി ഇതര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയത്തിനെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നത്. പാർലമെന്റ് അംഗങ്ങൾ പ്രത്യേകിച്ച് തോമസ് ചാഴികാടനുണ്ട്, ആരിഫ് എം പി ഉണ്ട്, ഇവർ രണ്ടുപേരുമാണ് നിലവിലുള്ള ലോക്സഭയിലുള്ള അംഗങ്ങൾ. ജോൺ ബിട്ടാസ്, റഹീം ഇളവരം കരീം തുടങ്ങിയ രാജ്യസഭാ അംഗങ്ങളും ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.